ദിവസം പടക്കം പൊട്ടിച്ചില്ലെങ്കിൽ പെരുന്നാൾ ആവുമോ ആവില്ലേ എന്നുള്ള ചർച്ചകളൊക്കെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയകളിൽ നടന്നതായി നമുക്ക് കാണാം. അത്തരമൊരു ചർച്ചയിലേക്കല്ല ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ക്ഷണിക്കുന്നത്. മറിച്ച് പെരുന്നാൾ ദിവസത്തിൽ സുന്നത്തുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. പെരുന്നാൾ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകം നമുക്ക് സുന്നത്തുള്ളത് എന്നുള്ളതിലേക്ക് വെളിച്ചം വീശുന്ന ഏതാനും നിർദ്ദേശങ്ങളാണ് ചില കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ ഉണർത്തുന്നത്. പെരുന്നാളിൻ്റെ ദിവസം അതായത് റമദാനിൻ്റെ അവസാനത്തെ ദിനം അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചെറിയ പെരുന്നാൾ ദിവസത്തിൽ പെരുന്നാളിൻ്റെ നിസ്കാരത്തിൻ്റെ തക്ബീർ ഒന്നുകിൽ ഇമാം അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നവനാണെങ്കിൽ അവൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നത് വരെ തക്ബീർ വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. വീട്ടിലും അതുപോലെ തന്നെ അങ്ങാടിയിലും എല്ലായിടത്തും തക്ബീർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് സുന്നത്താണ്. അപ്പോൾ ഇതിൻ്റെ പേര് ഈ തക്ബീറിൻ്റെ പ്രത്യേകമായി ഫുഖഹാ പഠിപ്പിക്കുന്നത് ഇത് മുത്തലഖായ തക്ബീറാണ്. നിരുപാധികം എല്ലായിടത്തും സുന്നത്തുള്ള ഈ തക്ബീർ ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും പ്രത്യേകം സുന്നത്തുണ്ട്. സൂര്യൻ അസ്തമിച്ചതു മുതൽ അതായത് റമദാനിൻ്റെ അവസാനത്തെ ദിവസത്തിൻ്റെ സൂര്യൻ അസ്തമിച്ചതു മുതൽ പെരുന്നാൾ ദിവസത്തെ സുന്നത്ത് നിസ്കാരത്തിൻ്റെ പെരുന്നാൾ സുന്നത്ത് നിസ്കാരത്തിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം ഇമാമോ മഅ്മൂമോ അല്ലെങ്കിൽ ഇമാമോ ഒറ്റക്ക് നിസ്കരിക്കുന്നവനോ കെട്ടുന്നതോടുകൂടെ ഇതിൻ്റെ സമയം കഴിയുകയാണ്. ഈ നിരുപാധികമുള്ള തക്ബീർ നന്നായി വർദ്ധിപ്പിക്കുക എന്നുള്ളത് പെരുന്നാൾ ദിവസം പ്രത്യേകം സുന്നത്താണ് എന്ന് ഫുഖഹാ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നിരുപാധികമല്ലാത്ത മുഖയ്യതായ തക്ബീർ അത് വലിയ പെരുന്നാളിൽ അതായത് അറഫ ദിവസത്തിൻ്റെ സുബ്ഹിക്ക് ശേഷം മുതൽ അയ്യാമു തശ്രീഖിൻ്റെ അവസാനത്തെ അസർ വരെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീർ സുന്നത്താണ്. ഇത് പ്രത്യേകമായ മുഖയ്യതായ ഉപാധിയോടെയുള്ള ഈ തക്ബീർ ഇത് വലിയ പെരുന്നാളിനാണ് സുന്നത്താകുന്നത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ തക്ബീർ നന്നായി നമ്മൾ വർദ്ധിപ്പിക്കണം. തക്ബീറിൻ്റെ സിയ എന്താണ് അത് പ്രത്യേകം ഫുഖഹ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നുള്ള തക്ബീർ നമ്മൾ ചൊല്ലുക. അതോടൊപ്പം അള്ളാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വ സുബ്ഹാനല്ലാഹി ബുക്രതം വ അസ്വീല എന്നുള്ള ഈയൊരു സിയ കൂടി ഫുഖഹ പ്രത്യേകം നമുക്ക് വിവരിച്ചു തരുന്നതായി കാണാം. ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് പഠിപ്പിച്ചതായി കാണാം. അതുകൊണ്ട് ഈ രൂപത്തിൽ തക്ബീർ നന്നായി വർദ്ധിപ്പിക്കുക എന്നുള്ളത് പെരുന്നാൾ ദിവസത്തിൻ്റെ ആ സന്തോഷത്തിൻ്റെ മാറ്റുകൂട്ടുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം പെരുന്നാൾ ദിവസത്തിൽ സുന്നത്തുള്ള മറ്റൊരു കാര്യമാണ് കുളിക്കുക എന്നുള്ളത്. പെരുന്നാളിൻ്റെ ആ റമദാനിൻ്റെ അവസാനത്തെ ദിവസത്തെ സൂര്യൻ അസ്തമിച്ച് അന്നത്തെ അതായത് പെരുന്നാൾ ദിവസത്തിൻ്റെ അർദ്ധരാത്രി മുതലാണ് സമയം തുടങ്ങുന്നത്, കുളിയുടെ സമയം തുടങ്ങുന്നത്. എന്നാൽ ഏറ്റവും അഫ്ലൽ ഫജറിന് ശേഷം കുളിക്കുക എന്നുള്ളതാണ്. ഈ കുളി എല്ലാവർക്കും പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്നവർക്കും അല്ലാത്തവർക്കും സ്ത്രീകൾക്കൊക്കെ സുന്നത്തുണ്ട്. എത്രത്തോളം ഹൈദുകാരിക്കും നിഫാസുകാരിക്കും വരെ ഈ കുളി സുന്നത്തുണ്ട് എന്ന് ഫുഖഹാവ് പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുളി നമ്മൾ ഈ പെരുന്നാളിൻ്റെ പ്രത്യേകതയാണ്. ആ അതിൻ്റെ ഭംഗിക്ക് അതുപോലെ ആ പെരുന്നാളിന് മാറ്റുകൂട്ടുന്ന ഒരു സുന്നത്താണ്. അതിന് പ്രത്യേകം നിയത്ത് ചെയ്തുകൊണ്ട് നമ്മൾ കുളിച്ചാൽ മാത്രമേ അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. ചെറിയ പെരുന്നാളിൻ്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു അല്ലെങ്കിൽ കുളി നിർവഹിക്കുന്നു എന്ന് കരുതിയിട്ട് കുളിച്ചാൽ നമുക്കതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. അതോടൊപ്പം പെരുന്നാളിൽ സുന്നത്തുള്ള മറ്റൊരു കാര്യം അനാവശ്യമായ രോമങ്ങൾ, കക്ഷരോമം അതുപോലെ ഗുഹ്യരോമം തുടങ്ങിയ രോമങ്ങൾ, അതുപോലെ തന്നെ നഖം വെട്ടുക, ഇതൊക്കെ പ്രത്യേകം സുന്നത്താണ് എന്ന് ഫുഖഹാവ് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പെരുന്നാൾ ദിവസം എന്നുള്ളത് യൗമു സീന ഭംഗിയുടെ ദിവസമാണ്. അതുകൊണ്ട് ഭംഗിയാവാനുള്ള അനുവദനീയമായ അതുപോലെ സുന്നത്തായ രൂപങ്ങളൊക്കെ നാം ചെയ്യണം. അതുപോലെ തന്നെ സുഗന്ധം പൂശുക എന്നുള്ളത് സുന്നത്താണ്. സുഗന്ധം പൂശുക എന്നുള്ളത് പുരുഷന്മാർക്ക്, പുറത്തേക്ക് പോകുന്ന പുരുഷന്മാർക്ക് സുന്നത്താണ്. ഇനി വീട്ടിൽ തന്നെ നിൽക്കുന്ന സഹോദരിമാരാണെങ്കിൽ അവർക്ക് കൂടി സുന്നത്താണ് സുഗന്ധം പൂശുക എന്നുള്ളത്. പുറത്തേക്ക് പോകുന്നവർക്ക് സുന്നത്തില്ല എന്ന് പ്രത്യേകം നമ്മൾ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ സുഗന്ധം പൂശുക എന്നുള്ളത് പ്രത്യേകം പെരുന്നാൾ ദിവസം സുന്നത്താണ് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ നാം നേരത്തെ മനസ്സിലാക്കിയതുപോലെ പെരുന്നാളിൻ്റെ സുന്നത്ത് നിസ്കാരം, പെരുന്നാൾ സുന്നത്ത് നിസ്കാരം വളരെ ശ്രേഷ്ഠതയുള്ള ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള സുന്നത്ത് നിസ്കാരമാണ്. അത് നിസ്കരിക്കുക, അതുപോലെ അതിന് ശേഷം ഖുതുബ, രണ്ട് ഖുതുബ സുന്നത്താണ്. അതുപോലെ ഈ പെരുന്നാളിന് വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന ആളുകൾ അവർ ഒരു വഴിയിലൂടെ പോവുകയും വേറൊരു വഴിയിലൂടെ മടങ്ങി വരിക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. എല്ലാ സ്ഥലത്തുകൂടിയും ഈ ഒരു വഴിയിലൂടെ പോയി അതുപോലെ മറ്റൊരു വഴിയിലൂടെ വരിക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് എന്ന്
ഫുഖഹ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലം നമുക്ക് അതുപോലെ തന്നെ നാം പോകുന്ന സ്ഥലത്തിൻ്റെ ഒക്കെ നന്മകൾ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നാം ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നാം പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പ്രത്യേകം ഓർമ്മ. പെരുന്നാൾ ദിവസം ഏറ്റവും വില കൂടിയ മുന്തിയ വസ്ത്രം ധരിക്കുക എന്നുള്ളത് സുന്നത്താണ്. സാധാരണ വെള്ളിയാഴ്ച ദിവസം ഏറ്റവും ശ്രേഷ്ഠത വെള്ള വസ്ത്രം ധരിക്കലാണെങ്കിൽ പെരുന്നാൾ ദിവസം വെള്ള വസ്ത്രത്തിനേക്കാൾ പ്രാമുഖ്യം വില കൂടിയ അതുപോലെ മുന്തിയ വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് എന്ന് ഫുഖഹാവ് പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. ഇനി വെള്ളിയാഴ്ചയാണ് പെരുന്നാൾ ആയത് എങ്കിൽ പെരുന്നാളിൻ്റെ മറ്റുള്ള സമയങ്ങളിൽ മുന്തിയ വസ്ത്രം ധരിക്കുകയും അതുപോലെ വെള്ളിയാഴ്ച ജുമായുടെ സമയം വെള്ളവസ്ത്രം ധരിക്കുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ രീതി എന്ന് ഫുഖഹാവ് പഠിപ്പിക്കുന്നുണ്ട്. പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിസ്കാരത്തിന് മുമ്പ് അല്പം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് സുന്നത്താണ്. അത് കാരക്കയും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഉണക്കമുന്തിരി ഇവ ഉൾപ്പെടുത്തുന്നത് സുന്നത്താണ് എന്ന് ഫുഖഹാവ് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വലിയ പെരുന്നാൾ നിസ്കാരത്തിന് ഭക്ഷണം കഴിക്കാതെ ഒന്നും കഴിക്കാതെ പോകലാണ് സുന്നത്ത്. അതുപോലെ തന്നെ ചെറിയ വലിയ പെരുന്നാൾ പെട്ടെന്ന് തന്നെ സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ കതിർ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ പെട്ടെന്ന് തന്നെ അതിനുശേഷം ഉടനെ തന്നെ നിസ്കരിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. എന്നാൽ ചെറിയ പെരുന്നാളിന് അല്പം പിന്തിക്കുക എന്നുള്ള സുന്നത്താണ്. കാരണം ഫിത്ര് സക്കാത്തിൻ്റെ അരി കൊടുക്കാനും മറ്റുള്ളവർക്ക് ഒരു സമയം വിശാലമാകുന്ന രൂപത്തിൽ അല്പം പിന്തിക്കുക എന്നുള്ളത് സുന്നത്താണ്. അപ്പോൾ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ചെറിയ പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പോകേണ്ടത് എന്ന് ഫുഖഹ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെരുന്നാൾ ദിവസം സദഖ വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെയധികം പുണ്യമുള്ള കർമ്മമാണ്. അതുപോലെ തന്നെ സാന്ത്വന പ്രവർത്തനങ്ങളൊക്കെ നടത്തുക, അതുപോലെ കുടുംബ സന്ദർശനം നടത്തുക എന്നുള്ളതൊക്കെ എല്ലാവിധ സൽക്കർമ്മങ്ങളും ചെയ്ത് നാം പെരുന്നാൾ ദിവസത്തെ ധന്യമാക്കണം. എന്നാൽ തെറ്റായ രൂപത്തിലേക്ക് അനാവശ്യമായ സ്ഥലങ്ങളിലേക്ക് പോകാതെ നാം പെരുന്നാളിനെ കാത്തു സൂക്ഷിക്കണം. കാരണം നമ്മൾ ഇത്രയും ദിവസം ചെയ്തിരിക്കുന്ന അമലുകൾ തകർക്കാൻ വേണ്ടി പിശാച് ശക്തമായി ശ്രമിക്കുന്ന ദിവസമാണ് പെരുന്നാൾ ദിവസം. അതുകൊണ്ട് അവൻ്റെ ആ ഒരു ശ്രമത്തിന് നാം ഒരിക്കലും തന്നെ നിന്നുകൊടുക്കാതെ മറിച്ച് നാം അതിനെതിരെ ശക്തമായി നിലകൊണ്ടുകൊണ്ട് നാം ഇതുവരെ കൈമുതലാക്കിയിരിക്കുന്ന ഈ ഊർജം അതിനെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.